ഇതാരായി വരുന്നേ? അയ്യോ എന്നും ഹാപ്പി ക്രിസ്മസ്. അയ്യോ ഓ എന്താ സ്നേഹം. ഓ കാവുങ്കൽ സരസമ്മേ, എന്താ പോലെ, എന്തൊക്കെയുണ്ട് വിശേഷം? അവിടുത്തെ അമ്മൂമ്മയ്ക്കൊക്കെ സുഖമാണ്. അമ്മൂമ്മ കുഞ്ഞിനെ വഴക്ക് പറയുന്ന കേട്ടല്ലോ. ഒരു പിന്നെ എന്നാ പറയുന്ന ഒരു മാലാകെ കുഞ്ഞിനെ എടുത്ത് തറയിലടിക്കുന്ന കണ്ടല്ലോ അല്ലേ? അച്ഛനല്ല, അമ്മയല്ലേ? എനിക്ക് ഇവളെ കണ്ടിട്ടേ വേറൊരു കുട്ടിയുമായിട്ട് തോന്നണം. അല്ല ഞാൻ പണിയുണ്ട്, അതല്ല വിജയരാഘവനാവണം എങ്കിൽ കണ്ണട വേണം. ഉങ്ക സരസമ്മേ, ഇപ്പോഴാണ് എന്റെ ജാനി മോള്. അല്ല ഇപ്പൊ മാളൂട്ടി. അച്ഛനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് മഞ്ഞുരുവും കാലത്തിൽ അച്ഛനെയാണോ മാളൂട്ടിയിലെ അച്ഛനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? കുഴപ്പമില്ല, അത് ഞങ്ങള് തമ്മിലുള്ള ഒരു സ്നേഹം അങ്ങനെയായിരുന്നു അല്ലേ. ഒരുപാട് നാള് അച്ഛനും മോളുമായിട്ട് സ്നേഹിച്ച് കൊഞ്ചിച്ച് സങ്കടമൊക്കെ മാറ്റി അല്ലേ. മാളൂട്ടിയിൽ വന്നപ്പോ ആളാകെ മാറി. മറ്റേ മഞ്ഞുരുവും കാലം എന്ന് പറഞ്ഞ ഒരു പഴയ ഫ്രോക്ക് കൂട്ട് ഒരു ഇതും പിടിച്ച് ഇങ്ങനെ പാവം ഇങ്ങനെ ഈ ഇങ്ങനെ ഇങ്ങനെ നിക്കും. ഏ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ നല്ല സ്മാർട്ടായി, നല്ല ജയിലിൽ പോയോ? അമ്പോ എന്നിട്ട് പേടിയായില്ലേ? അച്ഛനമ്മ ജയിലിട്ടിട്ട് മാളൂട്ടി കരഞ്ഞുകൊണ്ട് അച്ഛന്റെ അമ്മയോടൊത്ത് പോയി സംസാരിച്ച് അങ്ങനെ സംഭവം ഉണ്ടായല്ലേ. അപ്പൊ മോൾക്ക് ജയിലിൽ അല്ല, മോള് ജയിലിന്റെ അകത്ത് പോയിരുന്നോ? ജയിലിന്റെ ശരിക്കും അകത്ത് പോയി. പോലീസ് ശരിക്കുള്ള പോലീസുകാരെയൊക്കെ കണ്ടോ? രണ്ട് ഷോട്ട് ആകെ ഉണ്ടായിരുന്നു. അല്ല പോലീസുകാരെയൊക്കെ കണ്ടോ? ആ കണ്ടു. ഏ അവരെ കണ്ടിട്ട് പേടിയായിരുന്നില്ലേ? കള്ളമാരൊന്നുമില്ല. കുഞ്ഞിന്റെ മാലഹ കുഞ്ഞിനെ ഏതായാലും അവരുടച്ചു കളഞ്ഞില്ലേ. അതിനു പകരം ഈ അമ്മൂമ്മ മോക്ക് നല്ല സുന്ദരിയായി ഒരു മാലാഹക്കുഞ്ഞിനെ വെച്ചിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞ എനിക്കിത് കാണുമ്പോ ചേച്ചി, സത്യം ഈ പ്രേക്ഷകരും ഇത് കണ്ടിട്ട് അവരിങ്ങനെ അന്തം വിട്ടിരിക്കും. കാരണം ആ കാവുങ്കൽ കരുനാഗപ്പള്ളി കാവുങ്കൽ സരസമ്മ ഇങ്ങനെ ഇതിങ്ങനെ നിൽക്കണ ഒരു നിപ്പുണ്ടല്ലോ ഇങ്ങനെ ജാനിയെ നോക്കിക്കൊണ്ട്. ഇതല്ലാതെ അവർ ഇതുപോലുള്ള ഒരു സൗമ്യമായ ഫേസ് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോ ഞാനാ മാലാ കുഞ്ഞിനെ കുഞ്ഞിന് തരാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ മാളൂട്ടിയില് ഉടഞ്ഞു പോയ മാലാഹ കുട്ടിക്ക് പകരമായിട്ട് അമ്മമ്മയുടെ വക ഒരു നല്ല മാലാഹ കുട്ടി. മോള് ഇത് തുറന്നേ. കാരണം എന്നറിയാമോ, ഇത് തന്നേക്കണത് ആരാ മോൾക്കിത്? ഇതാരാ ഇത്? കാവുങ്കൽ സരസമയല്ലേ. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. തുറന്നു നോക്ക്. മനോജല്ല, വിജയൻ. മാത്രമല്ല ഇപ്പൊ മനസ്സിലായല്ലോ. ഇപ്പൊ സരസമ്മയുടെ യഥാർത്ഥ മുഖം മനസ്സിലായി. ഞാൻ സത്യം പറഞ്ഞ മനസ്സിൽ ആഗ്രഹിക്കുക, ശരിക്കും വിജയരാഘവന്റെ ജീവിതം ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. ഇത്ര സ്നേഹമുള്ള സരസമ്മയും ഒരു പ്രശ്നമുണ്ടല്ലോ അല്ലേ. സോറി സോറി, വിട്ടു വിട്ടു, മാറ്റി കളഞ്ഞു. പിന്നെ ചേച്ചി, ചേച്ചിയുടെ കാര്യം ചോദിക്കട്ടെ. ചേച്ചിയുടെ പേര് ശ്രീകല ചേച്ചി, പലർക്കും അറിയില്ലേ. ശ്രീകല ചേച്ചി എന്നല്ല, ശ്രീകല. ആ ശ്രീകല ചേച്ചി. ഞാൻ ചേച്ചി അങ്ങനെ പ്രായം കുറവാണല്ലോ അല്ലേ, എന്നെക്കാളും കുറവാണ്. അപ്പോ പക്ഷെ സരസമ്മ എന്നെ ആളുകൾ അറിയുള്ളൂ. പക്ഷെ ചേച്ചിയോട് കാര്യം ചെയ്യുകയാണത്,
ചേച്ചി ഇപ്പോൾ ഒരുപാട് വർഷം മുമ്പുള്ള ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ടില്ലേ? ഒരു 50 വർഷം മുമ്പുള്ള ക്രിസ്മസും ഇപ്പോഴത്തെ ക്രിസ്മസും തമ്മിലുള്ള വ്യത്യാസം. 50 വർഷം മുമ്പുള്ള ക്രിസ്മസ് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ ചെറുതായിരുന്നു. 50 വർഷം കേട്ടോ, അന്ന് ക്രിസ്മസ് ഞാൻ പറയട്ടെ, ഞങ്ങള് ശരിക്കും ഞങ്ങൾ ഇടുക്കിയിലുള്ളവരാണ്. അപ്പം ഞങ്ങള് താമസിക്കുന്നതിൻ്റെ അക്കരെ കര ഒരു കുന്നിൻ്റെ പുറമാണ്. അവിടെ വലിയൊരു പള്ളിയുണ്ട്, കാൽവരി മൗണ്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പം ആ പള്ളിയിൽ നിന്ന് ഈ ക്രിസ്മസ് സമയമാകുമ്പോൾ ഈ കരോൾ പിരിവുകാർ വരും. കാൽവരി മൗണ്ടിലെ ആ ഒരു കരോൾ ഗാനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അത് പാട്ട് എനിക്ക് ഇതുണ്ട്, ബാൻഡ് മേളമുണ്ട്, അത് കൂടെ ഉണ്ട്. പിന്നെ ജിംഗിൾ ബെൽസ് ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് കേട്ട് പഠിക്കണം. ആ കൊച്ചി ഇന്നലെ വന്ന് ജനിച്ച ഒരു കൊച്ചനാ പാട്ട് പാടിയത്. ചേച്ചി ഇപ്പൊ പാടി കഴിഞ്ഞപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ചേച്ചി നാനയിലും ലാലയിലൊക്കെ ചേച്ചി ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഗായികയുണ്ട്. ഇല്ല, ഒരിക്കലും ഇല്ല, ഞാൻ ഒരു അഭിനയക്കാരി മാത്രം. അറിയാമ പാടുന്നു. ഇല്ല, ഞാൻ എനിക്ക് മനസ്സിൽ ഓർമ്മ വരുന്ന രണ്ടേ രണ്ടല്ല, ഞാൻ ഈ പാടണമെന്ന് ഞാൻ ഓർത്തില്ല. അത് കാരണം അല്ലെങ്കിൽ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തത്. അപ്പൊ അതിനു മുമ്പ് സത്യം പറഞ്ഞാൽ ഈ പ്രേക്ഷകർ ഭയങ്കര ഞെട്ടിയിരിക്കും. കാരണം എന്ന് വെച്ചാല് കാവുങ്കൽ സരസമ്മ എന്ന് പറഞ്ഞ ഈ കരിങ്കല്ല് അതിന്റെ അകത്തുനിന്ന് സംഗീതം ഇങ്ങനെ ഒഴുകി വരികയെ ചിന്തിക്കാൻ പറ്റില്ല നമുക്ക്. പക്ഷെ പ്രിയമുള്ളവരെ, ഇത് വെറും പാപമാണ്, പാപങ്ങളിൽ പാപമാണ്. ഓക്കെ, ചേച്ചി പാടിക്കും. കരിനീല കണ്ണുള്ള പെണ്ണേ, നിന്റെ കവിളത്തു ഞാനൊന്നുള്ളി. കരിനീല കണ്ണുള്ള പെണ്ണേ, രണ്ടാമത്തെ ലൈൻ മതി, പൂർത്തിയാക്ക്. നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി. അപ്പം നമുക്ക് മനോജേട്ടനെ കൊണ്ട് ഒരു പാട്ട് പഠിപ്പിക്കാം. അത് നമ്മുടെ ജാനിക്കുട്ടിക്ക്, നമ്മുടെ ജാനിക്കുട്ടിക്ക്, ഇപ്പോഴത്തെ മാളത്തി അല്ല, നമ്മുടെ ജാനിക്കുട്ടിക്കുള്ള ക്രിസ്മസ് പ്രസന്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഇരുന്നുള്ള ഒരു സദസ്സിൽ പാടാന്ന് പറഞ്ഞാല് ഒരു ഇതേ മനോജേട്ടൻ പറയുമെന്ന് എനിക്ക് നല്ലോണം അറിയാന്ന്. ഞങ്ങള് അതെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. മൈക്കിന്റെ പേരും പറഞ്ഞ് പാടാതിരിക്കണ്ട, പാടിക്കോളൂ. എങ്ങനെയുണ്ട്? ഇത് എന്റെ ജാനിക്കുട്ടിക്ക് ഞാൻ കൊടുക്കുന്ന പ്രസന്റ് ആണ്, മനേട്ടന്റെ പാട്ട്. അച്ഛൻ പാടണമെങ്കിൽ മോള് എന്റെ മാലാക മോള് ഡാൻസ് ചെയ്യണം, പറ്റുമോ? പിന്നെ അപ്പൊ നമ്മള് ക്രിസ്മസ് അല്ലേ, നമുക്കൊരു ദൈവ ഭക്തി ഗാനം. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ക്രിസ്തീയ ഭക്തിയാണ്. ഏറ്റവും നല്ലൊരു ഭക്തിയാനാണോ അത്? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ദാസേട്ടൻ്റെ, അത് പാടാണ്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ. ദേവനാദം കേട്ടു ആമോദരായ് വർണ്ണരാജികൾ വിതരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരക രാജകുമാരിയോട് തന്നു തിങ്കൾ കലപാടി, തന്നു തിങ്കൾ കലപാടി. Thank you.
മന്നവർ മൂവരും ദാവീദിൻ സുധനേ, മന്നവർ മൂവരും ദാവീദിൻ സുധനേ, കണ്ടുവണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു, കണ്ടുവണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. ദേവാധിദേവന്റെ പൊൻതിരുമേനി, ദേവാധിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വച്ചു വണങ്ങി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നോ രജപാലകർ ദേവനാദം കേട്ടു ആമോദര. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും വാനിൽ, താരകരാജകുമാരിയോട് തന്നു തിങ്കൾ കലപാടി. എന്റെ മോളുടെ ഡാൻസ് സൂപ്പർ. വിജയ, നമുക്കേ ഇനി ഒരു ഗെയിം കളിക്കാം. അയ്യോ, ഗെയിം കളിക്കാൻ പറ്റിയ പ്രായം. അതായത് ഈ പി പി ഉണ്ടോ, ഈ പി പി, ഈ പി പി വെച്ച ഞാൻ എന്റെ കൃഷ്ണ ഇങ്ങനെ ഒന്ന് ഊതും. അത് ആദ്യമേ ഞാൻ എന്ത് ചെയ്യും, ഈ ബോള്, ഈ ബോള് വിജയന്റെ കയ്യിൽ തരും. എന്നിട്ട് വിജയൻ, നിങ്ങൾ മൂന്ന് പേരും ബോംബല്ല, ബോള് ഇതങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കണ്ണടച്ചിട്ട് ഈ പി പി ഒന്ന് ഊതും. അപ്പൊ ആരുടെ കയ്യിലാണോ ഈ ബോൾ ഇരിക്കുന്നത്, അവരോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. നല്ല രണ്ട് ചീത്ത അങ്ങോട്ട് പറഞ്ഞു. എന്താണ് എന്റെ ഉദ്ദേശം, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടേ, നീ എന്റെ ക്ഷമയുടെ നെല്ലിപ്പലകയാണ് നീ പറഞ്ഞത്. ഇനി നീ എന്നോട് സംസാരിച്ച അടുത്ത് നിന്റെ പല ഓരോന്നും ഞാൻ പൊളിച്ചിടും. പറയാൻ പോവാണേ, ഈ മാളൂട്ടിക്കകത്ത് ഭയങ്കര കരച്ചിൽ, കഷ്ടം തോന്നും. ഞാൻ സങ്കടം വരും. അമ്മമ്മ അല്ലേ, അത് ശരിക്കും എന്നാലേ അന്നേരം ആ കരഞ്ഞ കരച്ചിൽ ഒന്ന് കരഞ്ഞു കാണിക്കാവോ. രക്തമ്മയോടൊരു ചോദ്യം ചോദിക്കാൻ പോവാം. ഈ ജാനിക്കുട്ടിയെ പറ്റി എന്തെങ്കിലും ഒരു രണ്ട് നല്ല കാര്യം പറയാൻ പറ്റൂ. അടുത്ത ജന്മത്തിൽ ജാനിക്കുട്ടി എന്റെ മകളായിട്ട് ജനിക്കണം, എന്റെ സ്വന്തം മകളായിട്ട് ജനിക്കണം. നമ്മള് സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ ഗെയിം പോയി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കിടക്കണം. ഞാൻ പറയട്ടെ, പാസ് ചെയ്തോണം കേട്ടോ. വിജയൻ സാറേ ഇടത്തില്ല, തകസില്ല സാറേ. ഈ മഞ്ഞുരുവം കാലത്തില് കുറെ നാള് മുമ്പാണ്, അതായത് നമ്മുടെ ജയൻ ഒക്കെ ഉള്ള സമയത്താണ് ഈ
ഈ മഞ്ഞുരുവ് കാലം നടന്നിരുന്നെങ്കിൽ ജയൻ എങ്ങനെ വിജയരാഘവന്റെ വേഷം അഭിനയിച്ച് പ്രതിഫലിപ്പിക്കും? കാണിക്കോ. ഇത് മനോട്ടനെ നല്ല സൂപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും, പാട്ട് പോലെ തന്നെ. കാരണം ഞാൻ ഇത് പലപ്പോഴും ഇതിന്റെ സെറ്റിൽ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ വെറുതെ ജയന്റെ രണ്ടായാലും അങ്ങനെ അത് മനോട്ടം വിചാരിച്ചാ പറ്റും. അപ്പൊ നിങ്ങൾ കൂടെ അതില് ഇതാവണം, ഇൻക്ലൂഡാവണം. പിന്നെ ജയൻ വരുന്ന എൻട്രി എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ സിനിമയിലും കോണിപ്പടി ഇറങ്ങിയാണ് ജയൻ. എവിടെയും ജയൻ, ആ ജയന്റെ എല്ലാ ജയന്റെ എല്ലാ സിനിമകളിലും ആരെവിടെയേ ചോദിക്കുന്ന ശബ്ദം മാത്രം കേൾക്കുള്ളൂ. പിന്നെ ഇങ്ങനെ ക്യാമറ പോകുമ്പോഴായിരിക്കും ജയൻ. അപ്പൊ ഇവിടെ നോക്കാൻ തെറ്റി ശരിക്കും ഇത് അച്ഛമ്മ വരക്കുമ്പോഴാണ് അച്ഛൻ വന്ന് ദേഷ്യപ്പെട്ട് ചെയ്യേണ്ടത്. അങ്ങനെ 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 അത് തന്നെ, അത് തന്നെ. അപ്പൊ അത് കൊച്ചു പറഞ്ഞ ഒരു ഇതോളണം. അപ്പൊ ആ സരസമ്മയാവ നിങ്ങളുടെ ഒരു സീൻ കൂടെ വരണം. കൂളിംഗ് ഗ്ലാസ് ആണ് കണ്ണിന്റെ കണ്ണാട കറുത്തതാണ്. കാത്തിരുന്ന് കാണാം അല്ലേ. ഡേ, ഞാനിവിടെ ഇല്ലാതിരുന്ന സമയം നോക്കി നീ തിന്ന് തിന്നങ്ങ് കൊഴുത്തല്ലോടി അടിച്ചു നിന്റെ തൊട്ടുപോകർത്തവളെ. നിങ്ങളാണല്ലേ കുട്ടികളെ പിടിപ്പിക്കുന്ന അലവനാദി സരസമ്മ. ഇനി എന്റെ മകളുടെ മേത്ത് നിങ്ങളുടെ കൈ സ്പർശിക്കുകയാണെങ്കിൽ ഞാൻ ആ കൈ വെട്ടി മാറ്റും. മോളെ, വാ മോളെ. അച്ഛന്റെ മോള്, ഈ അച്ഛനുള്ളപ്പോൾ ആരെയും ഭയപ്പെടണ്ട. രത്നമ്മേ, നീ മനസ്സിൽ സൂക്ഷിച്ചോ, വിജയൻ ജീവിച്ചിരിക്കുന്നതോളം കാലം നിനക്ക് എന്റെ മോളെ ഒന്ന് സ്പർശിക്കാൻ പോലും കഴിയില്ല. ജയൻ വിജയരാഘവൻ എടുത്താൽ അവസ്ഥ ഇനി കണ്ണട ഇങ്ങോട്ട് ഊരി വെച്ചാൽ അന്തനപ്പൊലി. അതെ, നന്നായിരുന്നു. എന്റെ മോള് പറഞ്ഞ പിന്നെ അപ്പീലില്ലല്ലോ. മോൻ അപ്പൂപ്പനെ കണ്ടിട്ടോ? ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് നമ്മുടെ വിജയേട്ടനെ അങ്ങ് ആക്കിയാലോ അപ്പൂപ്പൻ. കേക്ക് കെട്ടിയണം. അച്ഛനും അമ്മയും ഒക്കെ പുതിയ ഡ്രസ്സൊക്കെ എടുത്തു തന്നോ? അച്ഛനും ആണോ? ഇത് ആര് വാങ്ങിച്ചോ? അച്ഛൻ വാങ്ങിച്ചോ അമ്മ വാങ്ങിച്ചോ? നമ്മളെല്ലാരും കൂടെ പോയി സെലക്ട് എടുത്ത് വായിക്കും. അങ്ങനെ വേണം കേട്ടോ. നമ്മുടെ നമുക്കിനി കേക്ക് മുറിക്കണം. എന്തൊക്കെയാണ് നമുക്കേ? ഇത് മാത്രമല്ല, എന്റെ വാവയ്ക്ക് വേറൊരു സർപ്രൈസ് കൂടെ ഉണ്ട്. കാണണോ? എനിക്ക് കേക്കും കട്ടിയാ. അത് ഞാൻ എന്റെ തോളിലെ മാറാ പറക്കട്ടെ, ഞാൻ സഹായിക്കാം. കേക്ക് കെട്ടിയതിന് മുമ്പ് നമുക്ക് മഴവിൽ മനോരമയുടെ എല്ലാ പ്രേക്ഷകർക്കും, മാളൂട്ടിയുടെയും മഞ്ഞുരുവൻ കാലത്തിന്റെയും എല്ലാ പ്രേക്ഷകർക്കും എന്തു പറയുന്നു? Happy Christmas and Happy New Year!
അപ്പൊ നമുക്കിനി വേറൊരു സർപ്രൈസ്, നമ്മുടെ മഞ്ഞുരുകം ഗാനം ടീമിന്റെ വക ഒരു വലിയ സമ്മാനം നമ്മുടെ പ്രിയപ്പെട്ട മാളൂട്ടിക്ക്. ഓക്കെ, അപ്പോ നിങ്ങളുടെ അനുമതിയോടുകൂടി ഞാൻ ആ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. പ്രേക്ഷകർക്കായിട്ടുള്ള ഈ പുതുവത്സര മനസ്സ് നിറയ്ക്കുന്ന സമ്മാനമാണ് ഞാൻ തരാൻ പോകുന്നത്. എല്ലാവർക്കും വേണ്ടി ഈ സമ്മാനം ഞാൻ നൽകുന്നു.